കാറിൽ സഞ്ചരിക്കുമ്പോൾ നല്ല വേഗം വേണം ആ പെൺകുട്ടിക്ക് വേഗത കുറയുമ്പോൾ നല്ല സ്പീഡിലോടിക്കൂ അങ്കിൾ എന്ന് പറഞ്ഞ് അവൾ ഡ്രൈവറെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും മാക്സിമം സ്പീഡിൽ പോകുന്ന കാറിലിരുന്ന് പുറത്തേക്ക് കൈനീട്ടി ആളുകളെ നോക്കി അവൾ ടാറ്റ പറയുമായിരുന്നു നിഷ്കളങ്കയായിരുന്നു റാണി റാണിപത്മിനി എന്ന ആ പെൺകുട്ടി വേഗതയെയും കുസൃതിയെയും പ്രണയിച്ച താരസുന്ദരി ദൈവത്തിൻ്റെ അതിക്രൂരമായ ഒരു കുസൃതി പോലെ ഉദിച്ചുയർന്ന അതേ വേഗതയിൽ അകാലത്തിൽ അസ്തമിച്ച റാണി പത്മിനിയെക്കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെ നല്ല കുടുംബത്തിലായിരുന്നു റാണി പത്മിനിയുടെ അമ്മ ഇന്ദിരയുടെ ജനനം അച്ഛൻ ഗോപാലൻ നായർ ദേവസ്വം ബോർഡിൽ നിന്ന് കമ്മീഷണറായി റിട്ടയർ ചെയ്ത വ്യക്തിയായിരുന്നു അൻപത്തിനാലിൽ സന്ദേഹിയിൽ പ്രേമ എന്ന സൗന്ദര്യ റാണിയായി അഭിനയത്തുടക്കം കുറിച്ച ഇന്ദിരയ്ക്ക് ചിത്രത്തിന്റെ പരാജയം തിരിച്ചടിയായി പിന്നീട് അൻപത്തി ഏഴിൽ ദമയന്തി എന്ന പുതുപ്പേരിൽ മിന്നാമിനുങ്ങിൽ കഥാനായകൻ്റെ വീട്ടു ജോലിക്കാരിയിൽ നിന്ന് അയാളുടെ ഭാര്യയായി മാറുന്ന അമിണി എന്ന നായികാവേശത്തിലും ഇന്ദിരയെ കണ്ടു നടിയുടെ അഭിനയ ജീവിതത്തിന് മലയാളത്തിൽ മിന്നാമിനുങ്ങോടെ തിരശ്ശീല വീണു ചൗധരിയുടെ ഭാര്യയായി ബൈ പറഞ്ഞു പോയ ഇന്ദിര മദുരാശിയിൽ രണ്ടാമൂഴം കുറിക്കുമ്പോൾ കൈപിടിച്ച് റാണി പത്മിനി എന്ന മകളും ഉണ്ടായിരുന്നു താരത്തിൽ നിന്ന് താരമാതാവിൻ്റെ റോളിലേക്കുള്ള ഇന്ദിരയുടെ പരിവർത്തന കാലം സംഭവബഹുലമാണ് മകളിലൂടെ തൻ്റെ സ്വപ്നദൂരം എളുപ്പം കീഴടക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച ഇന്ദിരയ്ക്ക് തമിഴിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അതിജീവനം നടത്തിയ ഭൂതകാലം തുണയ്ക്കുവന്നു ചെറിയ ചെറിയ സിനിമകളിൽ ബാലതാരമായി വന്നുപോയ റാണി പത്മിനിക്ക് ഊഞ്ചൽ ആടും നെഞ്ചങ്ങൾ എന്ന ചിത്രത്തിൽ ശോഭയുടെ മകളായി അഭിനയിക്കാൻ അവസരം ലഭിച്ചു ശോഭയുടെ ആത്മഹത്യയോടെ മരവിച്ച് പോയ ആ ചിത്രത്തിലെ റാണിയുടെ ഏതാനും സ്റ്റില്ലുകൾ മലയാളത്തിലെ സംവിധായകർക്ക് പുതുമുഖ നായികമാരെ സപ്ലൈ ചെയ്യുന്ന അമ്പി എന്ന വ്യക്തി കാണാനിടയായി അമ്പിയാണ് സംവിധായകൻ മോഹന് റാണിയെ പരിചയപ്പെടുത്തിയത് ശ്രീവിദ്യയുടെ മകളായി ഉഷ എന്ന പതിനഞ്ചുകാരിയായി അങ്ങനെ കഥയറിയാതെയിലൂടെ റാണിക്ക് മലയാളത്തിൽ അഭിനയ തുടക്കം ിൽ കഥയറിയാതയുടെ റിലീസിന് മുമ്പേ പി ജി വിശ്വംഭരന്റെ സംഘർഷം പ്രദർശനത്തിനെത്തുകയും അതിലെ ബാലൻ കെ നായാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ലേഖ എന്ന കഥാപാത്രം കുപ്രസിദ്ധയാവുകയും ചെയ്തത് റാണിയുടെ കരിയറിലെ ദുര്യോഗമായി തീർന്നു ക്ലിസറിനില്ലാതെ മനോഹരമായി കരഞ്ഞ ഭാഷാപരമായ അജ്ഞതകൾക്ക് മദ്യയും പതിനഞ്ചുകാരിയുടെ വിഹല മനസ്സ് അളവ് തെറ്റാതെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ കഥയറിയാതെയിലെ ഉഷയും മോഹൻലാലിന് ആദ്യമായി ഡ്യറ്റ് നൽകിയ തേനും വയമ്പിലെ നിഷ്കളങ്ക യുവതി ആശയും സംഘർഷമുണ്ടാക്കിയ ഓളത്തിൽ മങ്ങിപ്പോയി അഭിനയിച്ച ആറ് ചിത്രങ്ങളിൽ പറങ്കിമലയിലെ കൗമാരപ്രസരിപ്പുള്ള ശ്രീദേവിക്ക് പോലും കഥാനായകനൊപ്പം കിടപ്പര രംഗം ഒരുക്കപ്പെട്ടു രതീഷിന്റെ ഭാര്യ ശോഭയായെത്തിയ തുഷാരത്തിലും ബാലങ്കനായരുടെ ബലിഷ്ടകരങ്ങൾക്ക് വിധേയപ്പെടാനായിരുന്നു റാണിയുടെ നിയോഗം നിഷ്കളങ്ക ബാല്യത്തിന്റെ സകല കൗതുകങ്ങളും ഒളിപ്പിച്ചു വെച്ച റാണിയുടെ മുഖം സമൃദ്ധമായ ഉടലഴകിനെ എപ്പോഴും ഘടകവിരുദ്ധമായി നിന്നിരുന്നു വെള്ളിത്തെ രതിദേവതയായി റാണി പത്മിനി പരിവർത്തനപ്പെട്ടപ്പോൾ നിഷ്കളങ്ക മുഖഭംഗി പലപ്പോഴും പിണങ്ങി നിന്നു എന്നിട്ടും രതിയുടെ കൊടുങ്കാറ്റഴിച്ചു വിട്ടുകൊണ്ടാണ് ഓരോ സിനിമയും അവൾ പിന്നിട്ടത് എൺപത്തിരണ്ടിൽ പത്ത് ചിത്രങ്ങളിലാണ് റാണി എത്തിയത് ഇതിൽ കലാരഞ്ജനിയുടെ കൂട്ടുകാരിയായി എത്തിയ ആശയിലെ നീനയ്ക്കും മാത്രമേ അഭിനയ പ്രാധാന്യം ഉണ്ടായിരുന്നുള്ളൂ താരങ്ങൾ സ്വന്തം പേരിൽ അഭിനയിച്ച മരുപ്പച്ചയിലെ റാണി സുകുമാരന്റെ പെങ്ങളായി ലാലിന്റെ റേപ്പറ്റംറ്റിനിടെ മരിക്കുന്ന ആ ദിവസത്തിലെ ഇന്ദു സ്നേഹിച്ച പുരുഷനെ നഷ്ടപ്പെട്ട വേദനയിൽ ഹൃദയം തകർന്ന ആക്രോശത്തിലെ ശ്രീവിദ്യയുടെ മകൾ രേഖ അണധികാര ലോകത്തിൽ സ്വപ്നങ്ങൾ ബലികഴിക്കേണ്ടി വന്ന വിധിച്ചതും കൊതിച്ചതുമില്ലേ കണ്ണീരുണങ്ങാത്ത പെൺപ്രതീകം ഉഷ അഭിനയകലയുടെ ഉള്ളറിഞ്ഞ റാണി പത്മിനി ചിലപ്പോഴെങ്കിലും അങ്ങനെ വെള്ളിത്തിരയിൽ ദൃശ്യപ്പെട്ടിരുന്നു എൺപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ നസീമയാണ് റാണി പത്മിനിയുടെ കരിയർ ബെസ്റ്റ് മൂവി ടൈറ്റിൽ റോളിൽ റാണി ലീഡ് ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിൻ്റെ സൈതലവിയും നെടുമുടിയുടെ രവിയുമൊക്കെ നടിയുടെ നേൾ മാത്രമായി നാടഴിച്ചുവിട്ട പ്രവാഹത്തിൽ മൊഴിചെല്ലപ്പെട്ട നസീമയുടെ സങ്കട ജീവിതം യാഥാർത്ഥ്യബോധത്തോടെ റാണി പകർന്നാടി റാണിയുടെ വൈദഗ്ധ്യം ഒപ്പിയെടുത്ത എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ആദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ എന്ന ഗാനം അന്നും ഇന്നും സൂപ്പർ ഹിറ്റ് കറവപശുവാക്കിയ കുടുംബത്തിന് മുമ്പിൽ ഗത്യന്തരമില്ലാതെ പൊട്ടിത്തെറിക്കുന്ന ഇനിയെങ്കിലും എന്ന ചിത്രത്തിലെ നാടകനടി രേഖയും റാണി മികച്ചൊരു നടിയാണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകനെ ഓർമ്മിപ്പിച്ചു ആവർഷം പ്രത്യക്ഷപ്പെട്ട ഒമ്പത് ചിത്രങ്ങളിൽ കുയിലിനെ തേടിയിലെ ചിത്രത്തമ്പുരാട്ടിയും ബന്ധത്തിലെ വില്ലത്തി വിജിയും നിഴൽമൂടിയ നിറങ്ങളിലെ അംബികയുടെ അനിയത്തി ലീലയും റാണി പത്മിനിക്ക് അഭിമാനിക്കാൻ വകയേകി പതിനാറ് ചിത്രങ്ങളിൽ അഭിനയിച്ച എൺപത്തിനാലാണ് റാണി പത്മിനിയുടെ കരിയറിലെ ഏറ്റവും തിരക്കേറിയ വർഷം പക്ഷേ എൺപത്തിമൂന്നിലെ പാത്ര വൈവിധ്യം എൺപത്തിനാലിൽ നടിക്ക് ലഭിച്ചില്ല മനസ്സേ നിരക്ക് മംഗളത്തിലെ അച്ഛൻ്റെ രണ്ടാം ഭാര്യ മേനകയുടെ ശോഭയെ കൊല്ലാക്കൊല ചെയ്യുന്ന ഗീത എന്ന നെഗറ്റീവ് വേഷമാണ് തമ്മിൽ ഭേദം അക്കരയിലെ തയ്യൽക്കാരി വത്സല പ്രത്യക്ഷപ്പെട്ട ചില രംഗങ്ങൾക്ക് പുതിയ കാലത്തും ആരാധകരുണ്ട് എന്ന് മാത്രം പറയാം അതിരാത്രം കിളിക്കൊഞ്ചലിൽ തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളും സീനുകളുടെ എണ്ണ കൂടുതൽ കൊണ്ട് ഒരു പരിധിവരെ റാണിക്ക് തുണനിന്നു തിരക്കിൻ്റെ ആ ദിനങ്ങളിലും റാണി പത്മിനി കൗമാരക്കുസൃതികളുടെ കൂട്ടുകാരി മാത്രമായിരുന്നു എന്നതാണ് സത്യം ഷൂട്ടിങ്ങിനു വേണ്ടി ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ ലിഫ്റ്റിൽ കയറി താഴോട്ടും മുകളിലോട്ടും വെറുതെ സഞ്ചരിക്കുന്നത് അവൾക്ക് ഹരമായിരുന്നു ഒരു ദിവസം റിസപ്ഷനിലെ ഫോണെടുത്ത് റാണി മലയാളത്തിലെ ക്ലാസിക് സംവിധായകൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ഭാര്യയോട് താൻ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഭാര്യയാണെന്ന് കള്ളം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിൽ തൻ്റെ നേരം പോക്ക് നിത്യകലഹത്തിന് കാരണമായി എന്നറിഞ്ഞപ്പോൾ സംവിധായകന്റെ ഭാര്യയോട് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് റാണി മാപ്പ് ചോദിച്ചത് സിനിമയിൽ അവരുടെ സഹപ്രവർത്തകർ ഓർക്കുന്നു കരിയറിലെ പടിയിറക്കത്തിന് റാണി തുടക്കം കുറിക്കുന്നത് എൺപത്തി മുതലാണ് കൈനിറയെ മലയാളം ചിത്രങ്ങൾ ഉള്ളപ്പോൾ പൊടുന്നതിനെ ബോളിവുഡ് മോഹം നടിയെ പൊതിഞ്ഞു ദക്ഷിണേന്ത്യൻ സിനിമകളിൽ അർഹിച്ച അംഗീകാരം മകൾക്കു ലഭിക്കുന്നില്ലെന്ന തിരിച്ചറിവിലാണ് മകളെയും കൊണ്ട് ഇന്ദിര മുംബൈയിലെത്തുന്നത് മൂന്ന് സിനിമകളിൽ അവിടെ അഭിനയിച്ചെങ്കിലും ഷാരി കുയ്ലി അശ്വിനിമാർക്കൊപ്പമുള്ള ബാദ് നസീബും മാത്രമേ റിലീസായുള്ളൂ ഹിന്ദിയിൽ റാണി ഒന്നുമായില്ല ഇതിനിടയിൽ മലയാള സിനിമയിൽ നിന്ന് റാണിയെ തുടച്ചു നീക്കാനുള്ള ശ്രമവും നടന്നു റാണിയുടെ ചിത്രങ്ങൾ പ്രിൻറ് ചെയ്യരുത് എന്ന ഭീഷണി കലർന്ന അജ്ഞാത നിർദ്ദേശം മലയാളത്തിലെ സിനിമാ പ്രസിദ്ധീകരണങ്ങൾക്ക് ലഭിച്ചു അടുക്കാൻ എൻ്റെ എന്ന ചിത്രത്തിൽ ജേ സി നായികയായി റാണിയെ ബുക്ക് ചെയ്തെങ്കിലും ഓർക്കാപ്പുറത്ത് നടി പിന്മാറി ഡയറി എഴുതുന്ന സ്വഭാവം റാണിക്കുണ്ടായിരുന്നു മലയാളം കാര്യമായി അറിയാത്ത നടി ഇംഗ്ലീഷിലാണ് കുറിപ്പുകൾ തയ്യാറാക്കിയത് എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഡയറിയിലുണ്ട് എൻ്റെ മരണശേഷം ഞാൻ ആരായിരുന്നു എന്ന് ലോകം അറിയും അറിയണം ഒരിക്കൽ ഒരു സിനിമാ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ റാണി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വെറും നാല് ചിത്രങ്ങളിൽ മാത്രമാണ് റാണി പത്മിനി അഭിനയിച്ചത് അക്കച്ചിയുടെ കുഞ്ഞുവാവയിലെ ലാലു അലക്സിന്റെ ഭാര്യയും ഇടനിലങ്ങളിലെ മോഹൻലാലിൻ്റെ മുറപ്പെണ്ണും ഭേദപ്പെട്ട കഥാപാത്രങ്ങളായി സഹോദര തുല്യനായി റാണിക്കും അമ്മയ്ക്കും തണലേകിയിരുന്ന ചന്ദ്രശേഖരൻ്റെ മരണം ഇന്ദിരയ്ക്ക് ഷോക്കായിരുന്നു പേക്കിനാവുകൾ ഉറക്കത്തിൽ നിത്യ സന്ദർശകരായപ്പോൾ മദുരാശിയിലെ വെസ്റ്റ് അണ്ണാനഗറിലുള്ള പതിനെട്ടാം നമ്പർ വീട്ടിലേക്ക് റാണിയും അമ്മയും താമസം മാറി ദശലക്ഷങ്ങൾ വിലമതിക്കുന്ന മണിമാളികയിൽ ഡ്രൈവറും വാച്ച്മാനുമൊക്കെയായി സേവകരെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെത്തുമ്പോഴേക്കും അഭിനയിക്കാനുള്ള മോഹമൊക്കെ റാണിയിൽ പൊലിഞ്ഞിരുന്നു മൂന്ന് ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച ആ വർഷം കരിയറിലെ അവസാന സിനിമയായ കരിനാഗത്തിൽ അഭിനയിക്കുമ്പോൾ തനിക്കൊരു പ്രണയമുണ്ടെന്നും ഈ സിനിമയ്ക്ക് ശേഷം താൻ വിവാഹിതയാവുമെന്നും റാണി ഇൻ്റർവ്യൂ നൽകി പക്ഷേ കൂട്ടുവന്നത് മരണമെന്ന കാമുകനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് സ്വന്തം ഡ്രൈവറുടെ കൊലക്കത്തിയിലൂടെ റാണിയുടെ മരണം നടന്ന മണിമാളികയിൽ നിന്ന് പൊന്നും പണത്തിനും പുറമെ ഒന്നുകൂടി അപ്രത്യക്ഷമായിരുന്നു വർഷങ്ങളായി നടി എഴുതിക്കൊണ്ടിരുന്ന ഡയറികൾ മലയാള സിനിമയുടെ മാനാഭിമാനങ്ങൾക്കു തന്നെ വിലപറയാൻ പ്രാപ്തിയുള്ള റാണിയുടെ അക്ഷരങ്ങളെ കൂടി കവർന്നെടുത്തത് ആരായിരിക്കും ीनो सुम शरं सुम